വിശുദ്ധ അൽഫോൺസമ്മയെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. വിശുദ്ധ അൽഫോൺസമ്മയെ നമ്മൾ നോക്കുമ്പോൾ എത്ര പ്ലസന്റ് ആയിട്ടുള്ള മുഖമാണല്ലേ അൽഫോൺസമ്മയുടെ. ചെറുപ്പം മുതൽ തന്നെ സഹനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് പരിശീലിച്ചവളാണ് അവൾ. നമ്മൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരാണ് അല്ലെ, പല വിധത്തിലുള്ള സഹനങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് മാത്രം ഇങ്ങനൊരു പ്ലസന്റ് ആയിട്ടുള്ള മുഖത്തോടു കൂടി ആയിരിക്കും നമുക്ക് പറ്റുന്നില്ല. ഒരാള് നമ്മെ കുറിച്ച് എന്തെങ്കിലും അപവാദങ്ങൾ പറയുകയോ കമന്റ് പാസ്സാക്കുകയോ ചെയ്താൽ നമ്മുടെ മുഖം ഇതുപോലെ കെട്ടടങ്ങിപ്പോകും. അൽഫോൺസമ്മ പറയുന്ന മനോഹരമായിട്ടുള്ളൊരു വാചകം, അത് ഈ തിരുനാളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നല്ലതാണ്. നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി നഷ്ടപ്പെടാതിരിക്കട്ടെ. സങ്കടപ്പെട്ടിരിക്കുന്നവർ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ പുഞ്ചിരി അവർക്കൊരു ഇത്തിരി വെട്ടമായിട്ട് ഭവിക്കട്ടെ എന്ന് അൽഫോൺസമ്മ പറയുന്നുണ്ട്. നമ്മുടെ മുഖം ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര സഹനങ്ങളുണ്ടെങ്കിലും വേദനകളുണ്ടെങ്കിലും അത് ദൈവത്തോടുള്ള ഇഷ്ടത്തെ പ്രതി നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ സന്തോഷവും ഈ പ്ലസന്റ് ആയിട്ടുള്ള ഭാവമൊക്കെ നമ്മുടെ മുഖത്തുണ്ടാവും. നോക്കി, ചെറുപ്പം മുതലേ സഹനങ്ങൾ ഏറ്റെടുത്ത വിശുദ്ധ അൽഫോൺസമ്മ ഈ ലോകം നോക്കുമ്പോഴും ഭ്രാന്തത്തി എന്നൊക്കെ വിളിക്കുമായിരിക്കാം. പക്ഷേ ആ സഹനം ഏറ്റെടുക്കേണ്ട പ്രകാരമാണ്, അത് ഈശോയോടുള്ള സ്നേഹത്താല് ആഴമേറിയ സ്നേഹത്താല് വന്നു ഭവിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അൽഫോൺസമ്മയുടെ എല്ലാ ചിത്രങ്ങളും എടുത്തു കഴിഞ്ഞാൽ മരണപ്പെട്ട് കിടക്കുന്നത് പോലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു വളരെ പ്രസന്നമായിട്ടുള്ള മുഖത്തോടുകൂടി ജീവിച്ച ഒരു വിശുദ്ധ. ജീവിതത്തിലെ ഒരുപാട് സഹനങ്ങളിലൂടെ രോഗങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്തവളാണ് വിശുദ്ധ അൽഫോൺസമ്മ. ഒരിക്കലും പോലും നിരാശപ്പെടാതെ, അതാണ് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഏറ്റെടുക്കുമ്പോഴാണ് ആ സഹനങ്ങൾ അത്രത്തോളം വിശുദ്ധമാകുന്നത്, അത്രത്തോളം എത്രത്തോളം എളിമയോടുകൂടി ഏറ്റെടുക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് സഹനങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്നവരുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഈ സഹനങ്ങൾ നമുക്ക് കൃപകളാകുന്നില്ല? സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നാണ് ഞാൻ സഹനങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഇതുപോലെ പരാതികളില്ലാതെ ഭാരങ്ങളില്ലാതെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കും. അൽഫോൺസമ്മയുടെ ജീവിതത്തിൽ എടുത്തു നോക്കുമ്പോൾ, മഠത്തിലാകുമ്പോൾ അൽഫോൺസമ്മയെ ഉപദ്രവിച്ചവരൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരു പരാതികളില്ലാതെ ഒരു പരിഭവമില്ലാതെ അൽഫോൺസമ്മ അതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഈ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ നമുക്ക് സഹനങ്ങളെ ഒന്ന് പിന്തുടരാൻ, സഹനങ്ങളെ ഒന്ന് ചോദിച്ചു വാങ്ങാനായിട്ട് ഒന്ന് പരിശ്രമിക്കാം. ജീവിതത്തിൽ നമ്മളൊക്കെ സഹനങ്ങൾ അനുഭവിക്കുന്നവരാണ്. സഹനങ്ങളില്ലാത്ത ഒരു ജീവിതമില്ല. എങ്കിൽ പിന്നെ ആ സഹനങ്ങളെ നമുക്ക് കൃപകളാക്കി മാറ്റിക്കൂടെ? ക്രൂശിതിനോട് ചേർത്ത സഹനങ്ങൾ ഏറ്റെടുത്താല് നമ്മുടെ ജീവിതമൊക്കെ വലിയ കൃപകളാകും, അനുഗ്രഹമായിട്ട് മാറും. വിശുദ്ധ അൽഫോൺസമ്മ രോഗങ്ങളൊക്കെ ചോദിച്ചു വാങ്ങിച്ചു എന്നാണ് ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. നമുക്ക് സാധിക്കുമോ ദൈവത്തിൽ നിന്നും രോഗങ്ങൾ ചോദിച്ചു വാങ്ങാൻ? അവനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അൽഫോൺസമ്മ അങ്ങനെ ചെയ്യുന്നത്. സഹനങ്ങൾ ചോദിച്ചു വാങ്ങാൻ പറ്റുമോ? നമ്മൾ സഹനങ്ങൾ വേണ്ട വേണ്ട എന്നല്ല പറയാറ്, പക്ഷേ ജീവിതത്തിൽ നിനക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ നീ മുറിവുകൾ ഏറ്റെടുക്കണം. മുറിവുകൾ ഏറ്റെടുക്കാൻ സാധിച്ചാൽ മാത്രമാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുക, കൃപകൾ കൊണ്ട് നിറയ്ക്കാൻ സാധിക്കുക. വചനത്തിൽ പറയുന്നുണ്ടല്ലോ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കുമെന്ന്. അഴുകാനായിട്ട് നമുക്ക് പഠിക്കാം. ജീവിത സാഹചര്യങ്ങളോട്, ജീവിതത്തിൽ വരുന്ന സഹനങ്ങളോട്, വേദനകളോട് ഈ അഴുകിയാൽ മാത്രമേ നിത്യതയിലേക്ക് എനിക്ക് ജീവനുണ്ടാവുകയുള്ളൂ. അഴുകിയാൽ മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പുതു നാമ്പ് മുളച്ചു പൊങ്ങുകയുള്ളൂ. ഗോതമ്പ് മണി അത്രത്തോളം സഹനങ്ങൾ ഏറ്റ് അഴുകിച്ചേരുമ്പോഴാണ്, മണ്ണോട് അഴുകിച്ചേരുമ്പോഴാണ് അതിൽ വേരോട്ടുണ്ടാവുക. ദൈവസ്നേഹത്തിലേക്ക് ഒന്ന് വേരോടി ഇറങ്ങാൻ, ദൈവസ്നേഹത്തിലേക്ക് ഇറങ്ങി നിൽക്കണമെങ്കിൽ സഹനം ജീവിതത്തിൽ അത്യാവശ്യമാണ്. സഹനമില്ലാതെ നമുക്ക് വിശദീകരണമില്ല സ്നേഹമുള്ളവരെ. അതുകൊണ്ട് ഈശോ നൽകുന്ന സഹനങ്ങൾ ഏറ്റെടുക്കാം. ഒരുപാട് നമ്മെ വേദനിപ്പിക്കുന്നവരും ഒരുപാട് നമ്മെ കളിയാക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഈശോ നമുക്ക് നൽകുന്ന പ്രിയപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് ഏറ്റെടുക്കാൻ,
ഈശോയോട് ചേർന്നുകൊണ്ട് ക്രൂശിതനോട് ചേർന്നുകൊണ്ട് അത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുമ്പോൾ നമുക്കും ഈ വിശുദ്ധ അൽഫോൺസ് അമ്മയെ പോലെ ഒരു വലിയ വിശുദ്ധിയാകാൻ സാധിക്കും. അടക്കിൻ്റെ സമയത്തൊന്നും അൽഫോൺസ് അമ്മയെ യാത്രയാക്കാനായിട്ട് ആരും അധികം തന്നെ ഉണ്ടായിരുന്നില്ല അത്രേ. പക്ഷെ ഇപ്പോ ഭരണങ്ങാനത്ത് അൽഫോൺസ് അമ്മയുടെ കുഴിമാടത്തിൽ എത്ര അധികം പേരാണ് പ്രാർത്ഥിക്കാൻ വരുന്നത്. മരണശേഷം നമ്മുടെ ജീവിതത്തിന്റെ നന്മകൾ കണ്ടുകൊണ്ട് ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ മുട്ടുകുത്താൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ ഈശോയോടുള്ള സ്നേഹത്താൽ വളരേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഈ ലോകത്തുള്ള സ്നേഹമൊക്കെ നമ്മളൊക്കെ മറന്നേക്കാം, വിട്ടുകളഞ്ഞേക്കാം, പറ്റിച്ചേക്കാം. പക്ഷേ ഈശോയോടുള്ള സ്നേഹം, ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹം അങ്ങനെയുള്ളതല്ല. ആരൊക്കെ നിന്നെ മറന്നാലും, ആരൊക്കെ നിന്നെ വേണ്ട എന്ന് വെച്ചാലും, ആരൊക്കെ നിന്നെ പറ്റിച്ചാലും ഈശോ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ചങ്കിലെ ചോര നൽകിക്കൊണ്ടാണ് ഈശോ നിന്നെ സ്നേഹിച്ചേക്കുന്നത്. അൽഫോൺസ് അമ്മ ആ ചങ്കിലെ മുറിവ് കണ്ട്, ആ മുറിവുകളുടെ ആഴം കണ്ട് അവൻ അത്രമാത്രം സ്നേഹിച്ചു. നമുക്കും ഈശോയെ സ്നേഹിക്കാം, ആ സ്നേഹത്തിൻ്റെ ആഴം കാണാം. ആ സ്നേഹത്തിൻ്റെ ആഴം കണ്ടുകൊണ്ട് സഹനങ്ങൾ ഏറ്റെടുക്കാൻ, സഹനത്തിലൂടെ വിശുദ്ധി പ്രാപിക്കാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. പുഞ്ചിരിക്കുന്ന മുഖം ഇല്ലാതാകാതിരിക്കാനായിട്ട് പരിശ്രമിക്കാം. അവരൻ്റെ സഹനങ്ങളിലും വേദനകളിലും നിന്റെ പുഞ്ചിരിക്കുന്ന മുഖം അവർക്കൊരു ആശ്വാസമായി ഭവിക്കട്ടെ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.